തൊടുപുഴയിൽ നടന്ന വിസ തട്ടിപ്പിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. ഗ്രീസിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് സ്വകാര്യ കൺസൾട്ടൻസി 100 പേരിൽ നിന്നാണ് പണം തട്ടിയത്. സ്ഥാപന ഉടമയ്ക്കെതിരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് പോലീസ് അറിയിച്ചു. തൊടുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ട്രാറ്റ്ഫോർഡ് എന്ന കൺസൾട്ടൻസിയാണ് വിസ വാഗ്ദാനം ചെയ്ത് 100 യുവാക്കളിൽ നിന്ന് പണം തട്ടിയത്. ഗ്രീസിലേക്ക് വർക്ക് പെർമിറ്റ് വാഗ്ദാനം ചെയ്ത് ഓരോരുത്തരിൽ നിന്നും 27,500 വീതം രജിസ്ട്രേഷൻ ഫീസായി വാങ്ങി. 3 ജോലി ലഭിച്ചില്ലെങ്കിൽ പണം തിരിച്ചു നൽകുമെന്ന കരാറിലാണ് ഉദ്യോഗാർത്ഥികൾ പണം നൽകിയത്. എന്നാൽ 6 കഴിഞ്ഞിട്ടും ആർക്കും ജോലി കിട്ടിയില്ല. ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ഗൾഫിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ജോലി ചെയ്തത്. അപ്പം ജോലിയൊക്കെ നഷ്ടപ്പെട്ട് എങ്ങനെയുള്ള ഒരു രക്ഷപ്പെടാന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കൊടുത്തത്. അതിൽ 27,500 ഇവിടെ നിന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വിസ ആകുമ്പം ബാക്കി പൈസ ഇവിടെ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. ബാക്കി 1,00,000 അടുത്ത് സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോളാം, 3 ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത്. പണം മടക്കി കിട്ടാതായപ്പോൾ യുവാക്കൾ സ്ട്രാറ്റ്ഫോർഡിനെ സമീപിച്ചു. എന്നാൽ നിഷേധാത്മക നിലപാടാണ് കിട്ടിയത്. ഇതോടെ പണം നഷ്ടമായവരെല്ലാം ചേർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു. 400,000 രൂപയാണ് സ്ട്രാറ്റ്ഫോർഡ് തട്ടിയെടുത്തത്. സ്ഥാപനോടമ ആൽവിൻ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നേരത്തെയും സമാന തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. തട്ടിപ്പുകാർക്കെതിരെ കേസെടുത്തെന്നും അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.